നമസ്കാരം. വാർത്തകൾ ശക്തമാകുകയാണ്. മലയാളത്തിൽ വൻപൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ മമ്മൂട്ടിയും എത്തുന്നു. രഹസ്യമായ ചിത്രീകരണം നടന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ ഒരു അപ്ഡേറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എമ്പുരാൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഏറെ ആവേശം പകർത്തുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനൊപ്പം മമ്മൂക്കയും എമ്പുരാനിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസ്തൂദ് എന്ന കഥാപാത്രത്തിന്റെ പിതാവിന്റെ വേഷത്തിലാവും മമ്മൂക്ക എത്തുക എന്നാണ് അറിവ്. ലാലേട്ടന്റെ ഗോഡ്ഫാദറായാണ് മമ്മൂക്ക എത്തുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എമ്പുരാനു വേണ്ടിയുള്ള മമ്മൂക്കയുടെ ഭാഗങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ചു കഴിഞ്ഞെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ പൃഥ്വിരാജോ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ ഈ കാര്യത്തിൽ ഔദ്യോഗികമായി ചിത്രീകരിച്ചു കഴിഞ്ഞെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പുറത്തുവരുന്ന ഈ വാർത്തകൾ ശരിയാണെങ്കിൽ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ആരാധകർക്ക് ഇത് വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരന്ന 2020 എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ലാലേട്ടനും മോഹൻലാലും വീണ്ടും സ്ക്രീനിലെത്തുന്നത്. എമ്പുരാന്റെ ചിത്രീകരണം ലോകത്തിന്റെ പല കോണുകളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂസിഫർ റിലീസ് ചെയ്ത March 28 തന്നെയായിരിക്കും എമ്പുരാനും തിയേറ്ററുകളിൽ എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ 2025 March 28 എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുക. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. മലയാളത്തിൽ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് എമ്പുരാൻ. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആരൊക്കെയാണ് എമ്പുരാനിൽ മമ്മൂക്കയുടെ ഇൻട്രോക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.